ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കൊത്തു പൊറോട്ട തയ്യാറാക്കാമേ. നമുക്ക് പൊറോട്ട എത്രത്തോളം നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണോ അതേപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ കൊത്തു പൊറോട്ട. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ റെസിപ്പി കൂടിയാണ് കൊത്തു പൊറോട്ട. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾക്കിന്ന് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചാൽ വേഗം തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. അതേപോലെ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ നമുക്കിന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാനൊരു വലിയ കടായിയാണ് വെച്ചേക്കുന്നത്. കടായി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി, ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. അപ്പോൾ നമ്മുടെ സവാളയൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. റൗണ്ടിൽ അരിഞ്ഞ പച്ചമുളകാണേ. നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ആഡ് ചെയ്തുള്ളൂ. പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്, നല്ല പഴുത്ത തക്കാളിയാണ്. ഒരു തക്കാളി അരിഞ്ഞിട്ട് അത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും തക്കാളി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് മുട്ട, ആ മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. നമുക്ക് ഈ ടൈമിൽ ഈ മുട്ടയ്ക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണേ. ഈ മുട്ട ഇതിനകത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പം നമ്മുടെ കണ്ടോ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു നാല് പൊറോട്ട നന്നായിട്ടൊന്ന് പിച്ചിയെടുത്ത ഒരു പൊറോട്ടയാണ്. നാലെണ്ണം ഹോം മെയ്ഡ് പൊറോട്ടയാണ്, ഞാനിവിടെ ഉണ്ടാക്കിയ പൊറോട്ട തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുക. അത് ഞാൻ ഫുള്ളിങ്ങനെ പിച്ചിയിട്ട് കൊടുത്തു. അപ്പം ഞാൻ നാല് പൊറോട്ട ആഡ് ചെയ്തേ, ഇങ്ങനെ ഒന്ന് പിച്ചിയിട്ട പൊറോട്ടയായിരുന്നേ. അതും കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് പറയുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ചിക്കൻ ഗ്രേവി വെച്ചാൽ ഇത് തയ്യാറാകുന്നത്. അപ്പം ചിക്കൻ്റെ ഗ്രേവി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. അപ്പം നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഗ്രേവി ഇതിലോട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല സോഫ്റ്റ് പൊറോട്ടയാണേ, അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാനൊക്കെ പറ്റും. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പം നമ്മൾ കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെയിൻ കാര്യം, നമ്മൾ കൊത്തു പൊറോട്ടയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്കിതൊന്ന് കൊത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ടേ. സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വക്ക് നല്ല ഷാർപ്പായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ 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 കൊത്തിക്കൊടുക്കണം. നമ്മുടെ പൊറോട്ട നമ്മളിങ്ങനെ കൊത്തി 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 ചെറുതാക്കണം. ഇതിനെ ഇങ്ങനെ കൊത്തുന്നതിനാണ് ഇതിനെ കൊത്തു പൊറോട്ട എന്ന് പറയുന്നത്. ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവിയുടെ കൂടെ രണ്ട് മൂന്ന് ചെറിയ പീസും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട. ഇട്ടാൽ ഒരു ടേസ്റ്റ് വരും, അതിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ ഞാൻ. അപ്പം ചിക്കൻ്റെ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ്റെ രണ്ട് മൂന്ന് പീസും കൂടെ ആഡ് ചെയ്തു. അതിന് ശേഷം ഇട്ടതായി ഇങ്ങനെ 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 നന്നായിട്ട് ചെറുതാക്കണം. കൊത്തി 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 നമുക്കത് ചെറുതാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയ ഒരു പാത്രം എടുത്തത്. അപ്പം നമുക്കിങ്ങനെ ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയാണേ.
കൊത്തു പൊറോട്ട ഉണ്ടോ, ഇങ്ങനെ കൊത്തി 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 ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ട. ഇപ്പം ഞാനൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇത് പൊടിഞ്ഞു. ഇപ്പം തന്നെ നന്നായിട്ട് കൊത്തിയപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത് മതി കേട്ടോ. നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡിയായി. ഇനി കുറച്ച് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കി മാറ്റാം. നമ്മുടെ പൊറോട്ട കണ്ടോ, നന്നായിട്ട് ഞാൻ കൊത്തി 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 അത് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ടും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി കണ്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി വീട്ടിൽ തന്നെ കൊത്തു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റും. വലിയ പാടൊന്നുമില്ലല്ലോ, വേഗം തന്നെ നമ്മൾ ചെയ്തെടുത്തില്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയോ നമുക്ക് വീട്ടിലുണ്ടാക്കിയോ ഒക്കെ നമുക്ക് പൊറോട്ടയും പെട്ടെന്ന് റെഡിയാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പം റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ട് വരാമേ. അപ്പം ഞാൻ നമ്മുടെ കൊത്തു പൊറോട്ട ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ അറിയാമല്ലോ നമ്മുടെ ആ കൊത്തു പൊറോട്ട നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം കൊത്തിയെടുക്കണം, അത് അതിൻ്റെ ഒരു പാടേ ഉള്ളൂ. അതും പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഹോം മെയ്ഡ് പൊറോട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഹോം മെയ്ഡ് പൊറോട്ട ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെളിയിൽ നിന്ന് പൊറോട്ട മേടിച്ച് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞറിയിക്കുന്നത് നിങ്ങൾ കഴിച്ച് ആസ്വദിക്കണം, എന്നിട്ടേ എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.